ഹലോ, അസ്സലാമു അലൈക്കും. എല്ലാവർക്കും ഒരു പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ വീഡിയോയിൽ ഞാൻ കാണിക്കാൻ പോകുന്നത് ഒരു ഇളനീർ പായസത്തിൻ്റെ റെസിപ്പിയാണ് കേട്ടോ. അപ്പോൾ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ തന്നെ എല്ലാവരും ഫുള്ളായിട്ട് വാച്ച് ചെയ്യുക. അപ്പോൾ പായസം ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഞാൻ ആദ്യം ഒരു പാത്രം സ്റ്റൗവിൽ വെച്ചിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമ്മുടെ ആവശ്യാനുസരണം പാൽ ചേർത്ത് കൊടുക്കുക കേട്ടോ. ഞാനിവിടെ അര ലിറ്ററിൻ്റെ ഒരു പാക്ക് പാലും പിന്നെ എക്സ്ട്രാ ഒരു ഗ്ലാസ് പാലുമാണ് ചേർത്തിട്ടുള്ളത്. അളവൊക്കെ നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച്, നിങ്ങൾ എത്ര അളവിലാണ് ഉണ്ടാക്കുന്നത് അതിനനുസരിച്ച് തയ്യാറാക്കിയെടുക്കാം. അപ്പോൾ ഈ പാൽ നന്നായിട്ട് തിളച്ചതിന് ശേഷം നമ്മളിത് നല്ല പോലെ ഇളക്കി കൊടുക്കേണ്ടത്. ഇതൊന്ന് കുറുകി വരാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ അത്യാവശ്യം ഒന്ന് കുറുകി വരുന്നവരെ ഈ പാലൊന്ന് തിളപ്പിച്ചെടുക്കാം. ശേഷം ഇതിലേക്ക് നമ്മുടെ മധുരത്തിന് ആവശ്യാനുസരണം കണ്ടൻസ്ഡ് മിൽക്കും പഞ്ചസാര ഏതാണോ ഇഷ്ടം അതിനനുസരിച്ച് ചേർത്ത് കൊടുക്കാം. ഞാനിവിടെ രണ്ടും കുറച്ച് കുറച്ചായി ചേർക്കുന്നുണ്ട് കേട്ടോ. കണ്ടൻസ്ഡ് മിൽക്ക് ചേർക്കുമ്പോൾ നമുക്ക് ഒന്നും കൂടി നല്ലൊരു ടേസ്റ്റ് കിട്ടുമല്ലോ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് കുറച്ച് കണ്ടൻസ്ഡ് മിൽക്കും കുറച്ച് പഞ്ചസാരയാണ് ചേർക്കുന്നത്. നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് ചേർക്കാം. ഞാനിവിടെ ഒരു അര ടിന്നോളം കണ്ടൻസ്ഡ് മിൽക്ക് ചേർത്തിട്ടുണ്ട്. പിന്നെ എത്രയാണോ മധുരം പിന്നെ വേണ്ടത് അതിനനുസരിച്ച് പഞ്ചസാരയും ചേർത്ത് കൊടുക്കുക. ഇളനീരുകൊണ്ട് ഇപ്പോൾ എല്ലാവരും പല തരത്തിലുള്ള ഡിസേർട്ടാണ് ഉണ്ടാക്കാറുണ്ടല്ലേ. എന്ത് ഡിസേർട്ടാണെങ്കിലും ഇളനീർ വെച്ച് ഉണ്ടാക്കുമ്പോൾ ഭയങ്കര ടേസ്റ്റാണ്. അത് ജ്യൂസാണെങ്കിലും പായസം, പുഡിംഗ്, ഹൽവ ഏതാണെങ്കിലും പ്രത്യേക ടേസ്റ്റാണല്ലേ. അപ്പോൾ ഒരു ടൈപ്പ് പുഡിങ്ങിൻ്റെ റെസിപ്പി നമ്മൾ മുന്നേ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് നമ്മുടെ ചാനലിൽ. ഫസ്റ്റ് വീഡിയോ ഒരു ഇളനീർ പുഡിങ്ങിൻ്റെ റെസിപ്പി ആയിരുന്നു. അപ്പോൾ പഞ്ചസാര ഇനി ചേർത്ത് കൊടുക്കുക നമ്മുടെ ആവശ്യത്തിനനുസരിച്ച്. പിന്നെ പഞ്ചസാര നമുക്ക് പിന്നെയും നോക്കിയിട്ട് നമുക്ക് എപ്പോൾ വേണമെങ്കിലും ആഡ് ചെയ്യാം. ഞാനിപ്പോൾ ഒരു 2.5 ടേബിൾ സ്പൂണോളം ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ പാലൊക്കെ അത്യാവശ്യം കുറുകി വരികയും ചെയ്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഞാൻ ഒരു 2 ഇളനീൻ്റെ പഴുപ്പ് എടുത്തിട്ട് അതിൽ കുറച്ച് ഇളനീൻ്റെ വെള്ളവും ചേർത്തിട്ട് മിക്സിയിൽ നന്നായിട്ട് അരച്ചെടുത്ത് ചേർക്കുക കേട്ടോ. ഈ ഒരു ടൈമിൽ നമ്മുടെ സ്റ്റൗവിൻ്റെ ഫ്ലെയിം നന്നായിട്ട് കുറച്ച് വെക്കേണ്ട, ലോ ഫ്ലെയിമിലായിരിക്കണം. അല്ലെങ്കിൽ നമ്മുടെ ഈ ഒരു മിക്സ് പിരിഞ്ഞു പോകാൻ നല്ല ചാൻസ് ഉണ്ട്. അത് ലോ ഫ്ലെയിമിലാക്കിയതിന് ശേഷം മാത്രമേ നമ്മുടെ ഈ ഒരു മിക്സ് ചേർക്കാൻ പറ്റുള്ളൂ. ഇളനീന് നിങ്ങൾക്ക് എത്ര കിട്ടുമോ അത്രയും ചേർക്കണത് നല്ലതാണ്. ഞാനിവിടെ 2 ഇളനീനും പിന്നെ അതിലേക്ക് കുറച്ച് ഇളനീൻ്റെ വെള്ളവും ചേർത്തിട്ടാണ് അരച്ചെടുത്തിട്ടുള്ളത്. പിന്നെ നല്ല കട്ടിയായിട്ടുള്ള, കുറച്ച് കട്ടിയായി പോയിട്ടുള്ള ഇളനീൻ ഉണ്ടാകുമല്ലോ, അങ്ങനത്തെ ചേർക്കരുത്. നല്ല സോഫ്റ്റായിട്ടുള്ള പൾപ്പിലേ ചേർക്കുക. പിന്നെ ഞാനിവിടെ കുറച്ച് ഇളനീൻ ഇങ്ങനെ ചെറിയ പീസുകളാക്കി വെച്ചിട്ടുണ്ട്. നമ്മുടെ അടയിൻ്റെയൊക്കെ ഷേപ്പിൽ അങ്ങനെ കട്ട് ചെയ്ത് വെച്ചത്. ഞാനിപ്പോൾ ഈ ഒരു അളവിൽ ഇപ്പോൾ കണ്ടല്ലോ, ഈ ഒരു പ്ലേറ്റിൽ ഇത്രയും അളവിൽ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇതും തന്നെ നിങ്ങൾക്ക് എത്രത്തോളം ആഡ് ചെയ്യാൻ പറ്റും അത്രയും നല്ലതാണ് കേട്ടോ. ഇങ്ങനെ ഇതിലിങ്ങനെ കടിക്കാൻ കിട്ടുമ്പോൾ ഒരു പ്രത്യേക ടേസ്റ്റാണ് പായസത്തിന്. അപ്പോൾ നിങ്ങൾക്ക് എത്രത്തോളം ഇളനീന് ആഡ് ചെയ്യാൻ പറ്റും അത്രയും ആഡ് ചെയ്യുക. ഇനി ഇതൊക്കെ നന്നായിട്ട് വെന്ത് വരട്ടെ, എന്നിട്ട് നമുക്ക് മറ്റ് ഇൻഗ്രീഡിയൻസ് ചേർക്കാം. പിന്നെ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട കാര്യം, സ്റ്റൗവിൻ്റെ ഫ്ലെയിം എപ്പോഴും ലോ ആയിരിക്കണം കേട്ടോ. ഇനി കൂട്ടുകയോ ചെയ്യരുത്, നമ്മുടെ മിക്സ് പിരിഞ്ഞു പോകാൻ ചാൻസ് ഉണ്ട്. അതുകൊണ്ടാണ് ലോ ഫ്ലെയിമിൽ വെച്ച് ചെയ്താൽ നമുക്കൊരു പ്രശ്നമില്ലാതെ നല്ല രീതിയിൽ തയ്യാറാക്കി എടുക്കാൻ പറ്റും. ഇപ്പോൾ നമ്മുടെ ഈ മിക്സൊക്കെ അത്യാവശ്യം വെന്ത് വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഞാൻ ഏകദേശം 1 തേങ്ങ ചിരകിയതിലേക്ക് കുറച്ച് തേങ്ങാവെള്ളം, അതായത് ഇളനീൻ്റെ വെള്ളം തന്നെ ചേർത്തിട്ട് അരച്ചെടുത്തിട്ടുണ്ട്. അത് നല്ല കട്ടിയിലുള്ളൊരു പാലാക്കിയിട്ട് പിഴിഞ്ഞെടുത്തിട്ട് ഇതിലേക്ക് ചേർക്കുക കേട്ടോ. എൻ്റെ കുറച്ച് ലൂസായിട്ടുണ്ട്, എന്നാലും കുഴപ്പമില്ല. സാധാരണ നമ്മുടെ തേങ്ങ ഇളനീനല്ല, സാധാരണ തേങ്ങ എടുത്ത് ചിരകിയിട്ട് അതിൽ ഇളനീൻ്റെ വെള്ളവും ചേർത്ത് ഒന്ന് അരച്ചെടുത്തിട്ട് അതിൻ്റെ പാല് പിഴിഞ്ഞെടുക്കുമല്ലോ, ഒന്നാം പാല് പോലെയൊക്കെ നല്ല തിക്കായിട്ട് അങ്ങനെയുള്ള പാല് ചേർക്കുക. ഇനി നമ്മുടെ പായസം തിളക്കരുത് കേട്ടോ. ഇത് ചേർത്തിട്ട് കുറച്ച് നേരം തിളക്കിയതിന് ശേഷം നമുക്ക് സ്റ്റൗ ഓഫ് ചെയ്യണം. പിന്നെ അതുപോലെ ഇതിൻ്റെ ഒരു ഫ്ലേവർ കിട്ടാൻ വേണ്ടിയിട്ട് ഏലക്കായും കൂടി ചേർക്കാം. ഏലക്കായ വേണമെന്നുണ്ടെങ്കിൽ ഫസ്റ്റും ചേർക്കാം, പിന്നെ കിസ്മിസും കാഷ്യൂ ഒക്കെ വറുത്ത് ചേർക്കേണ്ടവർക്ക് അങ്ങനെയും ചേർക്കാം. ഞാനതൊന്നും ചേർത്തിട്ടില്ല. അപ്പോൾ നമ്മുടെ പായസം ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി ഇത് നമുക്കൊന്ന് ഫ്രിഡ്ജിൽ വെച്ച് തണുപ്പിച്ചെടുത്തിട്ട് വേണ്ട കഴിക്കാൻ. അങ്ങനെ കഴിക്കുമ്പോഴാണ് ഇതിൻ്റെ ഒരു പ്രത്യേക ടേസ്റ്റ് കിട്ടുക, ഒന്ന് തിക്കായി വരികയും ചെയ്യും. അപ്പോൾ കുറച്ച് മണിക്കൂർ നമുക്കിതൊന്ന് ഫ്രിഡ്ജിൽ വെക്കാം, എന്നിട്ട് ഇത് സെർവ് ചെയ്തിട്ട് കാണിക്കാം കേട്ടോ. പിന്നെ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ ഡിസ്ലൈക്കൊക്കെ ചെയ്യുക കേട്ടോ. പിന്നെ നിങ്ങളുടെ അഭിപ്രായങ്ങളൊന്ന് കമൻറ്റ് ചെയ്ത് അറിയിക്കുക. ഞാൻ ഇതൊന്ന് ഫ്രിഡ്ജിൽ വെക്കട്ടെ, എന്നിട്ടത് സെർവ് ചെയ്തിട്ട് കാണിക്കാം. നമ്മുടെ ഇളനീൻ്റെ പായസം നല്ല തണുത്ത് വന്നിട്ടുണ്ട്, നല്ല ടേസ്റ്റ് ആണ് കേട്ടോ. നമ്മുടെ ഇളനീൻ്റെ ജ്യൂസിൻ്റെയൊക്കെ സെയിം ടേസ്റ്റ് തന്നെ വരുന്നത്. പിന്നെ അതിൽ നമ്മൾ അടൻ്റെ ഷേപ്പിലെ ഇളനീൻ ഇങ്ങനെ കട്ട് ചെയ്ത് ഇട്ടിട്ട് കടിക്കുമ്പോൾ നല്ല ടേസ്റ്റാണ്. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. പിന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ആ റെഡ് സബ്സ്ക്രൈബ് ബട്ടൺ ഒന്ന് ക്ലിക്ക് ചെയ്യുക. മറ്റൊരു വീഡിയോ ആയിട്ട് കാണുന്നവരേക്കും ബൈ, അസ്സലാമു അലൈക്കും.